ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഒരു മനുഷ്യ ബുദ്ധി കൊണ്ട് നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ അത്തരം ജോലികളെല്ലാം ചെയ്യാൻ പര്യാപ്തമാണ് അല്ലെങ്കിൽ കഴിവുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ചാറ്റ് ജി പി ടി, ഗൂഗിളിൻ്റെ AI ബാർഡ് എന്ന് പറയുന്നത്. ഈ AIയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലെങ്കിൽ ഉപവിഭാഗമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റകൾ എടുത്തുകൊണ്ട് പഠിക്കാനും കാലക്രമേണ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ പ്രകടനം മികച്ച രീതിയിൽ ആക്കാൻ പര്യാപ്തമായിട്ടുള്ള ഈ പറയുന്ന അൽഗോരിതങ്ങളെ, കമ്പ്യൂട്ടറുകളുടെ ഈ അൽഗോരിതങ്ങൾ വികസിപ്പിക്കുന്ന പരിപാടിയാണ് മെഷീൻ ലേണിംഗ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ തമിഴിലൊരു സിനിമ ഉണ്ട് രജനീകാന്തിൻ്റെ, എന്തിരൻ എന്ന് പറയും. അതിലൊരു യന്ത്രമനുഷ്യനെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. അതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു യന്ത്രമനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ഭാഷകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കാർ ഓടിക്കാൻ പറ്റുന്നുണ്ട്, ഡോക്ടർമാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ്, വികാരങ്ങൾ അതിനൊന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ മനസ്സിന് സമാനമായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോൾ AIയും ഈ പറയുന്ന മെഷീൻ ലേണിംഗ് ഒക്കെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരുടെ ജോലി കളയാൻ പര്യാപ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ജോലിയെടുക്കാൻ ഒരുപാട് പേർക്ക് അവസരം കിട്ടുകയും ചെയ്യും. അത് കാരണം സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജോലി ചെയ്യുന്ന പല ആൾക്കാരുടെ ജോലിയും പോവുകയും ചെയ്യും. സാങ്കേതികവിദ്യ ഓരോ ദിവസം കഴിയും തോറും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വികസിക്കുന്ന കൂട്ടത്തിൽ വികസിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന തട്ടിപ്പും വെട്ടിപ്പും. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. പല പല കമ്പനികളുടെയും അവരുടെ പ്രൈവറ്റ് ഡാറ്റാസ്, ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ ഡാറ്റകൾ, ഈ സാധനങ്ങളൊക്കെ ചോരാതെ എടുത്തു വെക്കണമെങ്കിൽ ഇതുപോലെ ഒരു സൈബർ സെക്യൂരിറ്റി ടീമിൻ്റെ ആവശ്യം അനിവാര്യമാണ്. കാരണം കമ്പ്യൂട്ടറുകളിലേക്കും നെറ്റ്വർക്കിലേക്കും ഈ പറയുന്ന ഡാറ്റകളിലേക്കൊക്കെ ഉള്ള ഈ അനധികൃതമായിട്ടുള്ള കടന്നുകയറ്റം, മോഷണം, തട്ടിപ്പ്, വെട്ടിപ്പ്, തരികിട പരിപാടികളൊക്കെ നിർത്തുന്നതിന് സൈബർ സെക്യൂരിറ്റി വളരെയധികം ആവശ്യമാണ്. സോ ഈ മേഖലയിലേക്ക് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെൻ്റൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്ന പരിപാടി ഇപ്പോൾ ഏകദേശം ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് പറയാം. അതും ഈ പറയുന്ന പോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ ഭൗതിക ലോകവും നമ്മുടെ ഈ ഡിജിറ്റലി ഉള്ള ആ ഒരു ലോകവും തമ്മിൽ അങ്ങോട്ട് സമന്വയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് പറയുന്നത് ഡിജിറ്റൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഗ്ലാസ് പോലത്തെ ഒരു പരിപാടി, അത് കണ്ണിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കാണാം, ഗെയിം കളിക്കാം, അതൊരു പുതിയൊരു ലോകമാണ്. നമ്മുടെ ശരീരം നമ്മളിരിക്കുന്ന റൂമിലിരിക്കുകയാണെങ്കിൽ ശരി, നമ്മുടെ മുമ്പിൽ വരുന്ന കാഴ്ചകൾ, ആ കണ്ണിലൂടെ വരുന്ന കാഴ്ചകൾ വേറൊരു ലോകത്തെയാണ്, നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും. ഇതിന് ഭാവിയിൽ അനന്തമായ സാധ്യതകളുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ജോലി മേഖലയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ വിനോദത്തിൻ്റെ മേഖലയിലാണെങ്കിലും ശരി, എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ, വൈദ്യരംഗത്ത്, അതായത് ഡോക്ടർമാരെ സഹായിക്കാൻ പോലും ഈ പറയുന്ന VR AR എന്ന് പറയുന്ന മേഖലയ്ക്ക് കഴിയും എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാർക്ക് സർജറിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് കുറയ്ക്കാനും ഇതുകൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഫേസ്ബുക്കിൻ്റെ മുതലാളിയായിട്ടുള്ള സക്കർബർഗ് എന്താ പറയുന്നത്, ഇപ്പം മുപ്പൊരു പുതിയ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഒക്കെ തുടക്കുമ്പോൾ എന്താ കാണുന്നത്, മെറ്റ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മെറ്റ എന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന ഒരു വിർച്വൽ റിയാലിറ്റിയുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ജോലിക്കാകാം, ഗെയിമിങ്ങിനാകാം, പരസ്യങ്ങൾ കൊടുത്തിട്ട് അങ്ങനെയാകാം, അങ്ങനെ പല മേഖലയിൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ ഈ പറയുന്ന വിർച്വൽ റിയാലിറ്റിക്കും പറ്റും. അത് വിനോദത്തിന് മാത്രമല്ല, പ്രൊഡക്റ്റീവായിട്ട് ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയ്ക്കാണെങ്കിലും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. സോ അവിടെയും ഈ പറയുന്ന ജോലി സാധ്യതകൾ അധികമുണ്ട്. അടുത്തത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇന്നത്തെ മേഖലയിൽ ഒരുപാട് പേരുടെ ഫിസിക്കലി ഉള്ള ജോലികൾ തട്ടിത്തെറിപ്പിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് ഇത്. അത് ഇന്നോ ഇന്നലെ വന്നതല്ല, കുറച്ച് കാലങ്ങളായി. ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, പല കാർ കമ്പനികളുടെയും മാനുഫാക്ചറിങ് കഴിഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് അത് അസംബിൾ ചെയ്യുന്നതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം മെഷീനറികളാണ്. പെയിൻറ് ചെയ്യുന്നതും ഗ്ലാസ് വയ്ക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകൾ ജോയിൻ ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും ഒക്കെ മെഷീൻ കൈകളാണ്, റോബോട്ടിക് ആമുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എത്രയോ ജനങ്ങളുടെ ജോലിയാണ് അവിടെ നഷ്ടമാകുന്നത്. മാത്രമല്ല, കറണ്ട് ഉണ്ടെങ്കിൽ ഈ യന്ത്ര കൈകൾക്ക് രാത്രിയോ പകലോ ഒന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരുപാട് പണം ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് സമ്പാദിക്കാൻ ഈ പറയുന്ന കമ്പനികൾക്ക് കഴിയും. തൊഴിലാളികളാണെങ്കിൽ 8 മണിക്കൂറേ ജോലി ചെയ്യുള്ളൂ, ഇത് 24 മണിക്കൂറും ജോലി ചെയ്യും, കറണ്ട് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ പറയുന്ന റോബോട്ടിക്സിനും
ഓട്ടോമേഷനൊക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതം, അതായത് അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഈ പറയുന്ന കമ്പ്യൂട്ടറിനും ഈ യന്ത്രങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് ലഘൂകരിച്ച് പറയാം. ആ ഒരു അൽഗോരിതം വികസിപ്പിക്കുന്ന മേഖലയിലേക്കൊക്കെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാകും. അതായത് ഒരുപാട് പേർക്ക് അവിടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ജോലി സാധ്യതകളുണ്ട്. പണ്ടത്തെ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന രീതിയിലുള്ള ജോലി സാധ്യതകൾ ഇനി വളരെയധികം ഉണ്ടാകില്ല. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് നല്ല ജോലിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാറ്റം, ഒരു ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്ത്, ഈ ഒരു സമയത്ത് ആ പഴയ ജോലികളൊക്കെ ഇനി മണ്ണടിഞ്ഞ് പോകാൻ പോവാണ്. നമ്മൾ നല്ല കളർഫുള്ളായിട്ട് പറഞ്ഞു വെച്ചിരുന്ന ഒരുപാട് സൂപ്പർ ജോലികൾ ഉണ്ടായിരുന്നു, ഒന്നും കാണാൻ പോകുന്നില്ല. ഇനി പുതിയ തരത്തിലുള്ള സ്കില്ലും അറിവും വിവരവും AI ഈ പറയുന്ന ഓട്ടോമേഷനൊക്കെ പഠിക്കുന്നവർക്കാണ് ജോലി സാധ്യത കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കോഴ്സുകളും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ, അഗ്രികൾച്ചറൽ മേഖലയിൽ, ഹെൽത്ത് കെയർ മേഖലയിൽ, ലോജിസ്റ്റിക് മേഖലയിൽ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞ കോഴ്സുകളൊക്കെ. പലതിൻ്റെ അപ്ലിക്കേഷൻ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബയോടെക്നോളജി ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇന്നും തുടങ്ങിയതല്ല. പക്ഷേ ഇതിൻ്റെ ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതായത് ജീവിവർഗങ്ങളുടെ ജനറ്റിക്, ജീനുകളിൽ മാറ്റം വരുത്തുന്ന ഒരു പരിപാടിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള ഫാമിംഗ് നടത്താൻ, കൃഷി നമുക്ക് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഇത് ഗുണം ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് കഴിക്കുന്ന പല നേന്ത്രപ്പഴമാണെങ്കിലും ശരി, ആപ്പിളാണെങ്കിലും ശരി, ഇതൊന്നും ഒറിജിനലി നാച്ചുറലി ഭൂമിയിലുണ്ടായ സാധനങ്ങളല്ല. ഭൂമിയിലുണ്ടായ ആപ്പിളിൻ്റെ ഒരു ഏകദേശം വലുപ്പം എന്ന് പറഞ്ഞാൽ അത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു നെല്ലിക്കയുടെ വലുപ്പം ഉണ്ടാവുള്ളൂ, നമ്മൾ ഇന്ന് കാണുന്ന നെല്ലിക്കയുടെ വലുപ്പം. ഒരു പഴത്തിൻ്റെയൊക്കെ വലുപ്പം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ നേന്ത്രപ്പഴം എന്ന് ഉദ്ദേശിക്കുന്ന ആ സാധനം ഒറിജിനലായിട്ട് കാട്ടിൽ തനിയെ വളരുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മളിപ്പോൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതൊന്നും ആ കൂട്ടത്തിൽപ്പെട്ട സാധനങ്ങളല്ല. അതൊക്കെ കാർഷികപരമായിട്ട് ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള വിളകളാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതും, അതാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷിക്കുന്നതും. ചില നേന്ത്രപ്പഴമൊക്കെ കണ്ടിട്ടില്ല, ഈ നീളം ഉണ്ടാവും, എന്താണ് കഥ? ഇതൊന്നും നാച്ചുറലായിട്ടുള്ളൊരു സാധനമല്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൂമിയിൽ തനതായിട്ടുണ്ടായ ഒരു പരിപാടിയല്ല, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് വിളവുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണ്. ഇനിയും മെച്ചപ്പെടുത്താൻ അതിൻ്റെ ആവശ്യമുണ്ട്. ഓരോ വിളകളും പല തരത്തിലുള്ള കാറ്റഗറി പോലെ, നമ്മളെ സ്പീഷീസ് പോലെ ഓരോന്നുണ്ടാക്കാനുണ്ട്, മികച്ചതിൽ നിന്ന് കൂടുതൽ മികച്ചതിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ബയോടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിങ്ങും ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നല്ല രീതിയിൽ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. നല്ല വിളവ് ലഭിക്കുന്നതിന്, നല്ല രീതിയിൽ കൃഷി നമുക്ക് നടത്തുന്നതിന്, അങ്ങനെ പല മേഖലയിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ എവിടെയൊക്കെ ജോലി കിട്ടുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബയോ ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, ബയോ മാനുഫാക്ചറിങ്, ഇത്തരം മേഖലയിലൊക്കെ ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഭാവിയിൽ എന്തൊക്കെ മേഖലയിലേക്കാണ് ജോലി സാധ്യതകൾ കൂടുതലുള്ളത്, അതിന് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.